ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയുള്ളത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തു നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറി ഉദയഗിരി കുന്നിന് മുകളിൽ നില അക്വാ ഫാമിലാണ്. ഇവരുടെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വാപോണിക്സ് ആണ്. അക്വാപോണിക്സിലെ വിജയഗാഥയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, എല്ലാ സിസ്റ്റവും പരിചയപ്പെടുത്താറുണ്ട്, ഓരോന്നിൻ്റെ സക്സസ് സ്റ്റോറി കാണിക്കാറുണ്ടോയെന്ന് ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മളൊരു സക്സസ് ആയിട്ടുള്ള അക്വാപോണിക്സിൽ സക്സസ് ആയിട്ടുള്ള ഒരു കർഷകനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. തുടക്കത്തിൽ പരാജയം നേരിട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അത് സക്സസ്സിലേക്ക് എത്തിച്ച ഒരാളുടെ കഥയാണെന്ന് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം. ഞാൻ അബ്ദുൽ സമദ് കുറ്റു, വെൽക്കം ടു അവർ വീഡിയോ ബ്ലോഗ്. പതിനഞ്ച് സെന്റ് സ്ഥലം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി പച്ചക്കറിയും മത്സ്യവുമാണ് ഈ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. അതുകൂടാതെ നൂതന ടെക്നോളജി ആയിട്ടുള്ള അക്വാപോണിക്സ് ഉണ്ട്, RAS ഉണ്ട്, ഹൈഡ്രോപോണിക്സ് ഉണ്ട്, ബയോഫ്ലോക്ക് ഉണ്ട്. ഈ 4 രീതികളിലും ഇവിടെ മത്സ്യം വളർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫാമിന്റെ മറ്റൊരു പ്രത്യേകത. എങ്ങനെയാലും നമുക്ക് കർഷകനെ പരിചയപ്പെടാം, മറ്റു കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. എൻ്റെ പേര് ഷിൻഡോ എന്നാണ്. ഞാൻ ഒരു കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് അക്വാപോണിക്സ് കൃഷിയും സാധാരണ RAS മത്സ്യകൃഷിയും ഒക്കെ ചെയ്തു വരികയാണ്. അപ്പോൾ നമുക്ക് മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ഒരു കൃഷിയും നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ പരമാവധി ഹാർവെസ്റ്റ് ചെയ്യുക, നമുക്ക് പരമാവധി വിളവെടുക്കുക എന്നുള്ളതാണ്. ആദ്യ സമയത്തൊക്കെ നമ്മളൊരു രസത്തിന് തന്നെ ചെയ്തതാണ്. ഇപ്പം അതൊരു മെയിൻ ബിസിനസ്സാക്കി എടുത്തിരിക്കുകയാണ്. കാരണം നമുക്ക് ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കൊരു വരുമാനം ലഭിക്കും എന്ന് ഒരു നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ആദ്യമൊക്കെ നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, നമ്മൾ ചെയ്തതിലൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു, നമുക്കൊന്ന് കൺസൾട്ട് ചെയ്യാൻ ആളില്ലായിരുന്നു, നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊന്നും ആളില്ലാതെ നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മളത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു വരുമാനമായിട്ട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിരീതിയാണ് മത്സ്യകൃഷി എന്ന് എനിക്കത് ബോധ്യമായി. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട കൃഷി രീതികളിലുണ്ട് വരുത്തേണ്ട മാറ്റങ്ങളാണ്. നമുക്കറിയാം, ഇന്ന് സാധാരണ കൃഷിയിൽ ഉണ്ടാകുന്ന ഇത് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ഒരു കർഷകർക്ക് വളരെ തുച്ഛമായ ഒരു വേതനം അല്ലെങ്കിൽ ഒരു വരുമാനമാണ് ലഭിക്കുന്നത്. പക്ഷേ നമുക്ക് വിപണിയിൽ മൂല്യമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം നമുക്ക് ഒരു നല്ലൊരു വരുമാനം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് അക്വാപോണിക്സ് കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അതിന് നമ്മൾ ചെയ്തിരിക്കുന്നത് ലിത്യൂസ് സെലറി എന്നുള്ള ഒരു കൃഷി രീതിയാണ്. നമ്മൾ അക്വാപോണിക്സിൽ പച്ചക്കറിയായിട്ട് ചെയ്തിരിക്കുന്നത് നമുക്കിതിവിടെ കാണാൻ പറ്റും. ഇത് ലിത്യൂസാണ്. ലിത്യൂസ് ഇപ്പോൾ ഒരു 10 ദിവസമായ ലിത്യൂസാണ്. ഇതിപ്പോൾ ഒരു ഹൈഡ്രോപോണിക്സ് യൂണിറ്റാണ്. ആ യൂണിറ്റിൻ്റെ ഒരു 20 ദിവസം കൂടെ കഴിഞ്ഞാൽ, 1 മാസം താഴെ തന്നെ ഇത് 1 കിലോ ആവും. മാർക്കറ്റിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് 1 കിലോയ്ക്ക് 250 രൂപ മേളിൽ കിട്ടും. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇത്ര ലിത്യൂസ് ഒന്നും ഇവിടെ കിട്ടുന്നില്ല. ഇതിൻ്റെ തന്നെ ഒരു ഇതിപ്പോൾ ഒരു പച്ചക്കളറുണ്ട്, അതും കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പോൾ ഈ സമയത്ത് പച്ചക്കളർ ഇല്ലാത്തതാണ്. ആ 250 രൂപ വെച്ച് ഒരു 10 മോഡ് ഉണ്ടെങ്കിൽ തന്നെ 2500 രൂപ നമുക്ക് കൃഷി ഇത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഇതിനകത്ത് തന്നെ നമുക്കൊരു 20-25 ചെടികൾ വയ്ക്കാൻ പറ്റുന്നതാണ് ഈ ഹൈഡ്രോപോണിക്സിൽ. അതോടൊപ്പം തന്നെ ആ വെള്ളം ഫിൽട്ടറാകും, മീനും നമുക്ക് എടുക്കാൻ പറ്റും. കൃഷി ചെയ്ത് മീനിൻ്റെ വിളവെടുക്കും എടുക്കാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. ആ ഈ രീതിയിൽ ഹൈഡ്രോപോണിക്സിൽ നമ്മൾ ലിത്യൂസ് വയ്ക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും അക്വാപോണിക്സ് ചെയ്തിരിക്കുന്നത് സെലറിയാണ്. സെലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഞാൻ ഏതൊരു അക്വാപോണിക്സ് ചെയ്യുന്ന ആളെ പോലെയും പലതരം പച്ചക്കറികളൊക്കെയാണ് ചെയ്തിരുന്നത്. അതിനകത്ത് ക്യാപ്സിക്കം വെച്ചു, സാധാരണ പച്ചമുളക് വെച്ചു, പാലക്കച്ചീര വെച്ചു, തക്കാളി വെച്ചു. ഇതൊക്കെ നല്ല രീതിയിലും നമ്മൾ സാധാരണ മണ്ണിലുണ്ടാകുന്നതിൽ കൂടുതൽ അതിനകത്ത് വിളവെടുത്തു. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഐറ്റം തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡെയിലി ഒരു സാധനം നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഒരു ഐറ്റത്തിലേക്ക് മാറി. ഇപ്പം പ്രധാനപ്പെട്ടും ചെയ്യുന്നത് അക്വാപോണിക്സിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് സെലറിയാണ്. സെലറി നമുക്ക് ഡെയിലി നമുക്കൊരു 3 കിലോ വെച്ച് ഡെയിലി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കഷോപ്പുകളിൽ, സൂപ്പർ മാർക്കറ്റിലും ബ്രാൻഡഡ് ഹോട്ടലുകളിലുമാണ് നമ്മൾ ഈ സെലറി കൊടുക്കുന്നത്. 1 കിലോ സെലറിക്ക് നമുക്ക് 200 രൂപ വെച്ച് ശരാശരി കിട്ടുന്നുണ്ട്. 200 രൂപ കൂടുതലും കിട്ടും, 200 രൂപ കുറഞ്ഞ് ഇതുവരെ പോയിട്ടില്ല.
3 kilo സെലറി നമുക്ക് ഡെയിലി കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. നമ്മുടെ ഈ സ്ഥലം, കൃഷിസ്ഥലം മെയിൻറ്റെയിൻ ചെയ്തു പോകാനും മീനിനുള്ള ഫീഡും അങ്ങനെയുള്ള എല്ലാ ചെലവുകളും അത്യാവശ്യം ചെറിയൊരു വരുമാനം നമുക്ക് ഈ പച്ചക്കറിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും, കാരണം മീനോടൊപ്പം തന്നെ പച്ചക്കറിയും മൂല്യമുള്ള പച്ചക്കറികളും കൃഷി ചെയ്താൽ മാത്രമേ നമുക്കൊരു അക്വപോണിക്സിലേക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഈ തക്കാളിയും വഴുതനയും അങ്ങനെയൊക്കെയുള്ള കൃഷികൾ ചെയ്തപ്പോൾ നമുക്കുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വില കിട്ടുന്നില്ല, അതിന് അളവ് കുറവായിരിക്കും. ഒരൈറ്റം തന്നെ വിലയുള്ള ഒരൈറ്റം ഒരു സെലറി തന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതാത് ഓരോ ദിവസവും ഡെയിലി ഒരു വരുമാനം ഈ പച്ചക്കറിയിൽ നിന്ന് തന്നെ ലഭിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ചേട്ടാ, ഇവിടെ ഈ ഒരു പോണ്ട് നിർമ്മിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? എത്ര ലിറ്റർ കപ്പാസിറ്റിയാണ് ഇത്? നമ്മളിവിടെ ചെയ്തിരിക്കുന്ന പോണ്ട് 3000 ലിറ്ററിൻ്റെ പോണ്ടാണ്. 3000 ലിറ്ററിൻ്റെ പോണ്ടിൽ നമ്മൾ ഇട്ടിരിക്കുന്ന 500 തിലോപ്പയാണ്, ഗിഫ്റ്റ് തിലോപ്പയാണ് 500 എണ്ണത്തിന് ഇട്ടിരിക്കുന്നത്. 500 ഗിഫ്റ്റ് തിലോപ്പയാണ് ഇപ്പോൾ 3000 ലിറ്റർ ഇട്ടത്. എത്രയായി ഇപ്പോൾ ഇട്ടിട്ട് 1 മാസം ആകുന്നേ ഉള്ളൂ. നമ്മൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഹാർവെസ്റ്റ് ചെയ്തു, ബയോഫ്ലോക്കിൽ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടായി നമ്മൾ. ഓക്കെ, ഹാർവെസ്റ്റ് ചെയ്തു. നമ്മളൊരു 200-250 ഗ്രാം ആയപ്പോൾ തന്നെ അത് ഹാർവെസ്റ്റ് ചെയ്തു. അന്ന് എത്ര മാസം കൊണ്ടോ 250 ഗ്രാം? 250 ഗ്രാം ആകാൻ വേണ്ടിയിട്ട് ഒരു 4 മാസത്തോളം എടുത്തു. 4 മാസം എടുത്തു. കാരണം അന്ന് കുഞ്ഞ് തീരെ ചെറുതായിരുന്നു. ഒരു മാസത്തോളം നമ്മൾ വളർത്തിയതിന് ശേഷമാണ് ആ ഒരു വളർച്ച കുറയാനകത്ത്. 4 മാസത്തോളം എടുത്ത് 250. പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഉള്ളതിന് എല്ലാം ഒരളവിൽ തൂക്കത്തിൽ തന്നെ മീൻ കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അന്ന് എത്ര മീൻ കുഞ്ഞുങ്ങളാണ് നിക്ഷേപിച്ചത്? ഈ ഒരു ടാങ്ക് തന്നെയാണ് ഇട്ടത്? ആ ഈ ടാങ്ക് തന്നെയാണ് ഇട്ടത്. 500 മീനെയാണ് മീൻ കുഞ്ഞുങ്ങളാണ്. അന്ന് 500 മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ഇപ്പോൾ സെക്കൻഡ് ടൈം ആയപ്പോഴും ഇപ്പോഴും 500 മീൻ കുഞ്ഞുങ്ങൾ. ഇതിന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എയറേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. എയറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററി ഇൻവേർട്ടർ ഉണ്ട്, അതുകൂടാതെ തന്നെ ജനറേറ്റർ ഉണ്ട്. ഇതൊരു നിമിഷം പോലും ഓഫ് ആകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 1 മണിക്കൂറൊക്കെ ബയോഫ്ലോക്കിലോ എയറേഷൻ ഓഫ് ആയി കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് തന്നെ ചത്തുപോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് മീൻ ഒരു വലിപ്പമാകാതെ തന്നെ നമ്മൾ ആദ്യത്തെ ഹാർവെസ്റ്റ് ചെയ്ത്, വലിയൊരു വലിപ്പത്തിലേക്ക് പോകാതെ തന്നെ നമ്മൾ മീനെ ഹാർവെസ്റ്റ് ചെയ്ത്. ബ്ലോക്കിൽ എപ്പോഴും മീനിൻ്റെ ഒരു 300 ഗ്രാം അല്ലെങ്കിൽ 350 ഗ്രാമിൽ താഴെ നിൽക്കുന്ന രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് സേഫ് കോർണർ. സേഫ് ആയിട്ടിരിക്കാൻ തോന്നുന്നു. കാരണം നമ്മളൊരു ICU കിടക്കുന്ന പോലെ മീൻ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. നമ്മളത് ഓരോ ദിവസം വളരും തോറും നമുക്കത് വിഷം കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത് എങ്ങനെയാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഇപ്രാവശ്യം എന്തായാലും ഒരു 400 ഗ്രാം അടുത്തുവരെ നോക്കാനുള്ള ഒരു ശ്രമമാണ്. കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അക്വപോണിക്സിലാണ് തുടങ്ങിയത്. പിന്നെ എല്ലാവരും ബയോഫ്ലോക്ക് ചെയ്യുന്ന കൂടെ അങ്ങ് ചെയ്യുകയാണ്. ഇതൊരു പരീക്ഷണമാണ്. ഇത് നമുക്ക് വിജയിക്കുകയാണെങ്കിൽ എല്ലാ വീട്ടിലും മീൻ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. കടലിൽ കിട്ടുന്ന അതേ മീന് എല്ലാ വീട്ടിലും മീൻ കൃഷി ചെയ്യുകയാണെങ്കിൽ കരയിൽ നമുക്ക് ഉൽപ്പാദിക്കാൻ പറ്റും. നമുക്ക് മീനിൻ്റെ വിലയൊക്കെ കുറയ്ക്കാൻ പറ്റും. വിഷമില്ലാത്ത മീൻ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഈ ബയോഫ്ലോക്കിൽ നല്ല രീതിയിൽ വരുവാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഇതിപ്പോൾ നമ്മൾ 500 മീനാണ്. ഇതിനകത്ത് ഒരു 250 കിലോ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം, ഒരു മാസം നമുക്കൊരു 250 കിലോ എന്ന് പറയുമ്പോൾ ഒരു 25 ദിവസം 10 കിലോ വെച്ച് മീൻ നമുക്ക് പിടിക്കും. ഒരു 10 കിലോ മീൻ ശരാശരി ഇവിടെ മീൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈവായിട്ട് മീൻ കൊടുക്കുന്നത് 250 രൂപയ്ക്കാണ് കിലോയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു 2500 രൂപ അല്ലെ 2000 രൂപ മേളിൽ നമുക്ക് ഡെയിലി ഒരു വരുമാനം കിട്ടുന്ന ഒരു രീതിയിലേക്ക് ബയോഫ്ലോക്ക് നല്ല രീതിയിൽ വളരുകയാണെങ്കിൽ, നല്ല ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു ഈ ഗവൺമെൻറ്റിൻ്റെ ബ്ലൂ റെവല്യൂഷൻ എന്ന് പറഞ്ഞ പദ്ധതി വളരെ നല്ല രീതിയിൽ നന്നായി ഫലപ്രദമായി വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഫ്രണ്ട്സ്, ഇതാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള RAS യൂണിറ്റ്. നമ്മുടെ കർഷകന് ഓൺ മാനുഫാക്ചറിങ് ടാങ്കിൻ്റെത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ട ഡിസൈൻ അനുസരിച്ചിട്ടാണ് ഇവിടെ ഫിൽട്ടർ വരെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേത് മെറ്റീരിയൽ? ഫൈബറിൻ്റെ മെറ്റീരിയൽ കൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ തന്നെ ഫിൽട്ടർ ടാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചോദിച്ചോക്കാം, എന്തൊക്കെ ഇതിൻ്റെ വിശേഷങ്ങൾ RAS? ഇതിൻ്റെ നമ്മൾ വേസ്റ്റ് നമ്മളിതിനകത്ത് അടിയുകയാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടി അതിൻ്റെ ഒരു കെയർ, ബോട്ടം ഒരു കെയർവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കതിനകത്ത് കാണാൻ പറ്റും. ആ കെയർവായതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് വരുന്ന വേസ്റ്റ് ഒരു വാൽവ് ഇട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മാറ്റാൻ പറ്റും. ആദ്യം വരുന്ന മെക്കാനിക്കൽ ഫിൽറ്ററും ബയോ ഫിൽറ്ററും ആണ് അത് ചെയ്തിരിക്കുന്നത്. ആ ഓരോ യൂണിറ്റിൻ്റെയും ബോട്ടം കെയർവായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ ഫിൽറ്ററിലേക്ക് വരുന്നത്, ബയോ ഫിൽറ്ററിലേക്ക് വരുന്നത്. അതിനകത്ത് നമ്മൾ കക്കയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് വെള്ളം ഫിൽറ്ററായിട്ട് തിരിച്ച് വീണ്ടും ടാങ്കിലേക്ക് വരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതോടൊപ്പം നമ്മൾ ഇപ്പം കുറച്ച് ഫ്ലോ കൂടെ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്ലോക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അമോണിയയുടെ ലെവൽ കുറയ്ക്കാൻ പറ്റിയത്. എപ്പോഴും കഴിഞ്ഞ വർഷം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു, RAS ഒക്കെ വർക്ക് ചെയ്തു, മീനെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റി എന്നെങ്കിൽ പോലും അമോണിയയുടെ അളവ് വളരെ കുറച്ച് കൂടുതലായിരുന്നു.
ബ്ലോക്ക് കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കുറച്ച് മാറ്റം വരാൻ തുടങ്ങി. ഇപ്പോൾ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അക്വപോണിക്സിലാണെങ്കിലും RASലാണെങ്കിലും ബ്ലോക്ക് കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മീൻ നമ്മുടെ വെള്ളം കറക്റ്റ് നമ്മുടെ കൺട്രോളിൽ നിർത്താൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. നമ്മുടെ അക്വപോണിക്സിലും ഞാൻ ബ്ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ബ്ലോക്കിൻ്റെ അളവ് കുറവാണെന്നേ ഉള്ളൂ. നമ്മുടെ RASലും ബ്ലോക്ക് ആഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്ലോക്കിൽ നമ്മൾ കുറച്ച് ഫിൽട്ടറൊക്കെ അടയാൻ സാധ്യതയുണ്ട് ബ്ലോക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ. എങ്കിലും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബ്ലോക്കും RASും കൂടെ ഒന്നിച്ച് നല്ല രീതിയിലൊരു വിളവെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ രീതിയിൽ നമ്മൾ അക്വപോണിക്സിൽ വിളവെടുത്തതാണ്. ഇപ്പോൾ RASൽ ഇപ്പോൾ നിങ്ങൾ ഒരു തവണ വിളവെടുത്തല്ലേ, അന്ന് ഏത് മീനാണ് വളർത്തിയത്? അന്ന് നമ്മൾ ഇട്ടിരുന്നത് ഗിഫ്റ്റാണ് ഇട്ടിരുന്നത്. നമുക്ക് വിജയവാഡയിൽ നിന്ന് തന്നെ നമുക്ക് ലൈസൻസ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് തന്നെ മീൻ പോയി എടുക്കുകയാണ് ചെയ്തത്. അന്നിപ്പോൾ നമുക്ക് വിജയവാഡയിൽ കിട്ടുമായിരുന്നു, ഇന്നിപ്പോൾ നമുക്ക് വല്ലാർപാടത്താണ്. ഈ RASന്റെ ഒരു ഈ ഒരു ടാങ്ക് എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക്? ഇപ്പോൾ നമുക്ക് RASന്റെ യൂണിറ്റ് വരുന്നത് 17,000 ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ്. ഇതിൽ എത്ര ഡെൻസി അന്ന് എത്ര മീൻ ഇട്ടിരുന്നത്? നമ്മൾ ഇട്ടിരുന്നത് 1,000 മീനാണ്. 1,000 മീനിട്ടതിൽ ഒരു 900 മീനും നമുക്ക് കിട്ടി, കുറേ മീൻ പോയി. 900 മീനും നമുക്ക് അതിനകത്ത് നിന്നൊരു 450 കിലോയോളം ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റി. ടോട്ടൽ 450 കിലോ മീനെ നമ്മൾ ശരാശരി ഒരു 450 ഗ്രാം 450-500 ഗ്രാം വെച്ച് മീനുണ്ടായിരുന്നു. ചില മീന് ഒരു 800 ഗ്രാം വരെയൊക്കെ ഉണ്ട്, അതപ്പോൾ ചില മീന് കുറച്ച് അളവ് കുറവാണ്. ഒരു ശരാശരി ഒരു 450 ഗ്രാമിൽ മേലിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രാവശ്യം അത് കൂടുതൽ പറ്റുമെന്നാണ് കാരണം. കാരണം അന്ന് കുറച്ച് ഈ അമോണിയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചാണെങ്കിൽ പോലും. ഓക്കെ, അന്ന് ഈ RAS മൊത്തമായിട്ട് വർക്ക് ചെയ്തിരുന്നു. വർക്ക് ചെയ്തിരുന്നു അന്ന് അമോണിയ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവസാന സമയത്തൊക്കെ. അമോണിയ കുറച്ച് വേരിയേഷനൊക്കെ വരുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ വളർച്ച കൂടുന്നതനുസരിച്ച് പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പം വലിയ പ്രശ്നമില്ല, ഇത്തവണ ഇപ്പൊ എത്ര കുഞ്ഞുങ്ങളെ ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ളത്? ഇപ്പൊ നമ്മള് 2,000 കുഞ്ഞുങ്ങളാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് കുഞ്ഞുങ്ങളെ നമ്മളെ വളർച്ച കഴിയുമ്പോൾ ഒന്ന് ഏകദേശം ഒന്ന് വാളയാണ് ഇനിയിപ്പം നമുക്ക് നല്ല വില ഉള്ളത്. കാരണം എല്ലാവരും ഈ ഗിഫ്റ്റിലേക്കാണ് പോയിരിക്കുന്നത്. ഗിഫ്റ്റിലേക്ക് പോയി കഴിയുമ്പോൾ വാള എല്ലായിടത്തും മാർക്കറ്റ് ഉണ്ട്. കാരണം കേരളത്തിന് വെളിയിലാണെങ്കിലും വാള എടുക്കാൻ ആളുണ്ട്. കാരണം ഗിഫ്റ്റ് ഇടുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പം വാള ഇടാൻ പറ്റി. ഗിഫ്റ്റ് 1,000 ആണെങ്കിൽ 2,000 എണ്ണം നമ്മൾ ഇട്ടു, കുറച്ച് വളർച്ച അനുസരിച്ച് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഗിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു 1,000 എണ്ണത്തിൽ ഒക്കെ ഇടാണ്ടി വരുന്നതിന് ഇപ്പോൾ നമ്മൾ 2,000 മീനെ ഇടാൻ പറ്റി. അപ്പോൾ നമുക്ക് കൂടുതൽ വില കുറച്ച് കുറയുന്നെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരിക്കും ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഉള്ള നമ്മൾ മീൻ വളർച്ച, നമുക്ക് ഗിഫ്റ്റ് ഒരു 6 മാസം കൊണ്ട് വളരുന്നത് വാള ഒരു 4 മാസം കൊണ്ട് വളരും എന്നുള്ളതാണ് ഇത് ചെയ്തത്. ആദ്യം ഞാൻ ഈ വാളനെ പരീക്ഷിച്ച് നമ്മുടെ ഹൈഡ്രോപോണിക്സിലാണ്. ഹൈഡ്രോപോണിക്സിൽ നമ്മളൊരു 4 മാസം കൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ വാള ഒരു 1 കിലോ മേളിൽ വളർച്ചയെത്തി. ആ ഒരു വളർച്ച നമുക്ക് ഗിഫ്റ്റിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. ആ ഒരു വളർച്ചയിൽ നമുക്ക് വില മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ ഈ RASലെ ഫിൽട്ടർ സംവിധാനങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ? ഫിൽട്ടർ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്ലോക്ക് ഇട്ടിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്ലോക്ക് ഇട്ടിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ മീൻ കുഞ്ഞുങ്ങളിട്ടിട്ട് ഇപ്പോൾ എത്രയായി? ഈ മീൻ കുഞ്ഞുങ്ങൾ നമ്മൾ ഇട്ടിട്ട് 1 മാസം ആകുന്നേ ഉള്ളൂ. 1 മാസം വാളയുടെ ഈ വിലയുടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വാളയിലേക്ക് തന്നെ വന്നത്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഇപ്പോൾ ഈ ട്രോളിങ് സമയമായതുകൊണ്ടാണ് വാളയ്ക്ക് നമുക്ക് ഈ വില കിട്ടുന്നത്. ഓക്കെ, ഇവിടുത്തെ അക്വപോണിക്സിലെ ഫിഷ് ടാങ്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്വപോണിക്സിന് ഉപയോഗിക്കുന്ന മെയിൻ ടാങ്ക് ഇത് തന്നെയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ ടാങ്കിൽ എത്ര വെള്ളത്തിൻ്റെ കപ്പാസിറ്റി? എങ്ങനെ ഇതിനകത്ത് നമുക്ക് 50,000 ലിറ്ററിൻ്റെ ടാങ്കാണുള്ളത്. അതിനകത്ത് നമ്മൾ 3,000 മീനെയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. 3,000 മീന് ഇത്തവണ ഇട്ട്. ഇതിനു മുമ്പ് എത്ര തവണ ഇതിന് ഹാർവെസ്റ്റ് ചെയ്തിരുന്നത്? ഇതിനു മുമ്പ് നമ്മൾ 1,200 കിലോ മീൻ ഇതിനകത്ത് ഹാർവെസ്റ്റ് ചെയ്തതാണ്. 1,200 കിലോഗ്രാം മീനിനെ ഇതിനു മുമ്പത്തെ പ്രാവശ്യം ഇവിടെ ഹാർവെസ്റ്റ് ചെയ്തത്. അന്ന് ഏതായിരുന്നു മീൻ ഇട്ടിരുന്നത്? അത് കിടക്കാൻ അന്ന് ഗിഫ്റ്റ് ആണ് ഇട്ടിരുന്നത്. അന്ന് ഗിഫ്റ്റ് തന്നെ ഇട്ടിരുന്നു. അന്ന് നമ്മൾ ഗ്രോബെഡിലൊക്കെ എന്ത് ചെയ്യുന്നത്? ഗ്രോബെഡിൽ അന്ന് നമ്മൾ ആദ്യ സമയത്തുണ്ടായിരുന്നത് ഈ ഇതായിരുന്നു, വെണ്ട, ഈ വഴുതന, തക്കാളി അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. ആ സമയത്ത് പിന്നെ ഞാൻ വിലയുടെ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ വില കൂടുതലായിട്ടുള്ള പിന്നെ സെല്ലറ് നടുകയായിരുന്നു. അന്ന് സംഭവം സക്സസ് ആയിരുന്നു? ഫിനാൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും പ്രോഫിറ്റ് ആയിരുന്നു? ഇല്ല, നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് വലിയ നഷ്ടമില്ലാതെ വന്നു. എങ്കിൽ പോലും നമുക്ക് കുറച്ച് ലാഭകരമായത് ഈ പച്ചക്കറിയുടെ മാറ്റം വന്നപ്പോഴാണ്. ഓക്കെ, അന്ന് പച്ചക്കറിന്ന് വലിയൊരു പച്ചക്കറിന്ന് വരുമാനം സ്ഥിരമായിട്ടൊരു വരുമാനം ലഭിച്ചില്ല എന്നുള്ളതാണ്. കാരണം കുറച്ച് 2 കിലോ തക്കാളി, 1-3 കിലോ വഴുതന, 2 അങ്ങനെയൊക്കെ കുറച്ച് ഉണ്ടാവും എന്നുള്ളതല്ല, വെണ്ട കുറച്ച് ഉണ്ടാവും, ക്യാപ്സിക്കം ഉണ്ടാവും, കുറച്ച് കുക്കുമ്പർ ഉണ്ടാവും എന്നുള്ളതല്ല, നമുക്ക് ഡെയിലി ഒരു മാർക്കറ്റിൽ ഒരു ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു ആദ്യത്തെ കൃഷി നമ്മുടെ. അത് ആദ്യത്തെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. പിന്നീട് അതിനകത്ത് മാറ്റം വന്ന് ഈ സെലറിയിലേക്ക് തന്നെ പൂർണ്ണമായിട്ടും മാറി സെലറി തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങിയത് രണ്ടാമതാണ്.
ആദ്യത്തെ കൃഷി ഒരു പകുതിയോടുകൂടി തന്നെ ഞാൻ അതിനകത്ത് ആദ്യം നട്ടിരുന്ന പച്ചക്കറികളെല്ലാം ഒഴിവാക്കി. അതിനുശേഷം പകുതി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് സെലറിയിലേക്ക് തന്നെ ചെയ്യാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ സെലറി തന്നെയാണ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അക്വാപോണിക്സ് തുടങ്ങിയ സമയത്ത് പച്ചക്കറിയിൽ ലാഭമില്ലാന്ന് കണ്ടപ്പോൾ, മിക്സഡായിട്ട് ചെയ്തപ്പോൾ ലാഭമില്ലാന്ന് കണ്ടപ്പോൾ അവസാന സമയമായപ്പോൾ തന്നെ സെലറി പരീക്ഷിക്കാൻ തുടങ്ങി. സെലറി ലാഭകരമാണെന്ന് തോന്നി. പിന്നീട് എന്താണ് ഹാർവെസ്റ്റ് ചെയ്ത് മീൻ അന്ന് എത്ര കിലോ മീനിനെ കിട്ടി? അന്ന് 1200 കിലോ മീനെ കിട്ടി. നമ്മളന്ന് ഒരു ആദ്യത്തെ ഒരു വിളവെടുപ്പായതുകൊണ്ട് ഒരു വിളവെടുപ്പ് ഉത്സവം പോലെ തന്നെ നടത്തി. MLA എല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു പരിപാടിയാണ് പ്ലാൻ ചെയ്ത്. ഒരു 500 പേരെ നമ്മൾ ഇൻവിറ്റേഷൻ ചെയ്ത് വിളിച്ചു. കാരണം അതുകൊണ്ട് തന്നെ അത് വിൽക്കാൻ പാടുണ്ടായില്ല. കാരണം ആ ആൾക്കാർക്കെല്ലാം മീനിനോട് താല്പര്യമുള്ള ആളുകളായിരുന്നു, മീൻ മേടിക്കാനുള്ള ആൾക്കാരായിരുന്നു. അവരെല്ലാം 1 കിലോ 2 കിലോ 2.5 കിലോ വെച്ച് മേടിച്ചു. അന്ന് എത്ര കിലോ? 250 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ മീൻ കൊടുത്തത്. അന്ന് മീൻ നമ്മൾ മീൻ 250 രൂപയ്ക്ക് കൊടുക്കുള്ളൂ. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് വില നല്ല മീനല്ല, നല്ല ഫ്രഷായിട്ടുള്ള മീൻ 250 രൂപയ്ക്ക് കൂടുതൽ കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. കാരണം ഇപ്പോൾ 250 രൂപയാണ് മീനിൻ്റെ ശരാശരി വില. നമുക്കറിയാം മത്തിക്കൊക്കെ 250, 320 വരെയായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വാളയ്ക്ക് 240 ആയി. അപ്പം നമ്മൾ ഇത്ര ഫ്രഷായിട്ടുണ്ടാക്കുന്ന, ഒരു വിഷവും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഈ മീൻ ഏകദേശം ഒരു 350 രൂപയ്ക്കെങ്കിലും മാർക്കറ്റിൽ വിൽക്കണം. എന്നാലേ നമുക്ക് കുറച്ചുകൂടെ ഒരു കർഷകന് കുറച്ച് കൂടുതൽ നേട്ടമാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ 300-350 റേഞ്ചിലേക്ക് തന്നെ മീൻ കൊടുക്കാൻ പറ്റണം. ആ രീതിയിൽ നമ്മൾ ആ വിലയുള്ള ഡിമാൻഡുള്ള സമയത്ത് മീനെ ഹാർവെസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ വേണം ഓരോ കർഷകനും മീനെ ടാങ്കിൽ വിളവെടുക്കാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായമുള്ളത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡിൽ, അതായത് ട്രോളിങ്ങിൻ്റെ സമയത്തൊക്കെ വിളവെടുക്കുന്ന രീതിയിൽ നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓരോ കർഷകനും ഒരു 2 മാസം ടാങ്ക് എംപ്റ്റി ആയിട്ട് കിടന്നോട്ടെ മീൻ എടുക്കണ്ട. നമ്മൾ ആ സമയത്താണെങ്കിൽ പോലും നമ്മൾ ട്രോളിങ്ങിൻ്റെ സമയത്ത് മീനെ പിടിക്കണം. ട്രോളിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കടലിൽ നിന്ന് മീൻ കിട്ടത്തില്ല. ആ സമയത്ത് നമുക്ക് അരേ മീൻ ഉണ്ടാക്കാൻ പറ്റും, കൃഷി ചെയ്യാൻ പറ്റും. അത് ഓരോ കർഷകനും വിചാരിച്ചാൽ സാധിക്കുന്നതാണ്. അപ്പോൾ ട്രോളിങ്ങിൻ്റെ സമയത്ത് തന്നെ ഹാർവെസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ആയിരിക്കണം ഇനി പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്, ട്രോളിങ്ങിൻ്റെ സമയത്ത് ഹാർവെസ്റ്റ് ചെയ്യും. അതോടൊപ്പം ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ഈ ട്രോളിങ് സമയത്ത് മീനെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മീന് വിലയില്ല എന്നുള്ളൊരു പരാതി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ കഷ്ടപ്പെട്ട് ഓർഗാനിക്കായിട്ട് വളർത്തിയെടുക്കുന്ന മീന് വില കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി നമുക്ക് ഈ ട്രോളിങ് സമയത്ത് ഹാർവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഓക്കെ, കഴിഞ്ഞ തവണ ഇപ്പോൾ നമ്മൾ വിളവെടുത്തെന്ന് പറഞ്ഞു, അന്ന് എത്ര മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിളവെടുത്തത്? ആദ്യത്തെ തവണ നമ്മൾ മീൻ ഹാർവെസ്റ്റ് ചെയ്തൊരു 7 മാസം എടുത്തു. 7 മാസം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം നമുക്ക് തീരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു ആദ്യമായിട്ട്. 7 മാസം കഴിഞ്ഞിട്ടാണ് ഹാർവെസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇത്തവണ ഇപ്പോൾ ഈ ഒരു ടാങ്കിൽ ഏത് മീനായിട്ടുള്ളത്? ഇപ്പോൾ കിടക്കുന്നത് നമ്മൾ 2000 ഗിഫ്റ്റ് കിടപ്പുണ്ട്, പിന്നെ 1000 വാളയും കിടപ്പുണ്ട്. 2000 ഗിഫ്റ്റും 1000 വാളയാണ് ഇപ്പോൾ നിക്ഷേപിച്ചിട്ടുള്ളത്. നിക്ഷേപിച്ചിരിക്കുന്നത് 2000 ഗിഫ്റ്റിന് ഇട്ടതിന് ഇട്ട 1 മാസത്തിന് ശേഷമാണ് വാളയെ ഇട്ടത്. ഒന്നല്ല, 1.5 മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് വാളനെ ഇട്ടിരിക്കുന്നത്. ഇപ്പം വാളയും ഗിഫ്റ്റ് ഏകദേശം 30-30 പിടിച്ചാണ് വളർന്ന് കയറി വരുന്നത്. ഒന്നിച്ച് ഹാർവെസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പം ഈ വാളയും ഗിഫ്റ്റും ഇതുപോലുള്ളൊരു പോണ്ടിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്മിൽ ആക്രമിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും? ഇല്ല, ഒരു പ്രശ്നമില്ല. ഞാൻ ആദ്യം നമ്മൾ ഹൈഡ്രോപോണിക്സിലാണ് ആദ്യം പരീക്ഷിച്ചത്. വാളയും ഗിഫ്റ്റും ഒന്നിച്ച് കിടന്നതാണ്. അത് എല്ലാ 1/2 കിലോ മേളിൽ വന്നു. അങ്ങനെ ആക്രമിക്കുന്ന സ്വഭാവം ഒന്നുമില്ല. ഈ ഒരു മഴമറക്ക് താഴെയാണ് ഇപ്പം നമ്മൾ RAS യൂണിറ്റും അതുപോലെ തന്നെ അക്വാപോണിക്സിൻ്റെ പോണ്ടും കണ്ടത്. ഇനി ഇതിൽ നിന്ന് മാറിയിട്ട് തൊട്ട് പുറത്താണ് നമ്മൾ അക്വാപോണിക്സിലെ ഫിൽട്ടർ സംവിധാനങ്ങൾ സെറ്റ് ചെയ്തത്. മുമ്പ് പറഞ്ഞ് ഇവർക്ക് ഓൺ മാനുഫാക്ചറിങ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് അവരുടേതായ ഡിസൈൻ അനുസരിച്ചിട്ട് ഇവർക്ക് ഇവരുടെ ടാങ്ക് നിർമ്മിക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഫിൽട്ടർ സംവിധാനങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനോട് തൊട്ട് ചേർന്നിട്ട് തൊട്ട് വെക്കിൽ ഇവിടെ തന്നെ കാണാൻ പറ്റും ഇവിടെയാണ് ഗ്രോ ബെഡുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്ന് ചോദിച്ച് നോക്കാം.